നിൽക്കുന്നില്ല എന്നതാണ് വസ്തുത. പിന്നെ എവിടെയാണ് വർഗീയത ഉടലെടുക്കുന്നത്? എവിടെയാണ് വർഗീയ മുതലെടുപ്പുകൾ സംഭവിക്കുന്നത്? ആരാണ് വർഗീയതയുടെ ആ വർഗീയതയെ മുതലാക്കിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ചിന്ന ഭിന്നമാക്കുന്നത്? ആരാണ് വർഗീയതയുടെ ഗുണഭോക്താക്കൾ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് പരിശോധിച്ച് അതിന് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ കേരളം നവോത്ഥാനത്തിന്റെ ഭൂമികയാണ്. കേരളത്തിൽ സമുദായങ്ങൾ തമ്മിലുള്ള നവോത്ഥാനങ്ങൾ നിരവധി നടന്നിട്ടുണ്ട്. നമ്മുടെ നാട് അയ്യങ്കാളിയുടെയും ചട്ടമ്പി സ്വാമികളുടെയും നവോത്ഥാന മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയ നാടാണ്. നമ്മുടെ നാട് ശ്രീനാരായണ ഗുരുദേവന്റെ നാടാണ്. നമ്മുടെ നാട് മന്നത്തു പത്മനാഭന്റെ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണ്. കൃഷ്ണാദിയാശാന്റെയും പണ്ഡിറ്റ് കറുപ്പന്റെയും നാടാണ് നമ്മുടെ നാട്. ആ നവോത്ഥാന സംരംഭങ്ങൾക്ക് ഒപ്പം തന്നെയാണ് പിന്നോക്കം നിന്ന മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാനം സാധ്യമാക്കിക്കൊണ്ട് ഭീന്ദനായ കെ എം സി ഡി സാഹിബിന്റെയും സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങളുടെയും നേതൃത്വത്തിൽ മറ്റു സാമുദായിക നവോത്ഥാന സംരംഭങ്ങൾക്കും അപ്പുറം ഒരു പടി കൂടി മുന്നോട്ട് വെച്ച് ജനാധിപത്യ മാർഗത്തിൽ ഇങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാന മുന്നേറ്റം സാധ്യമാക്കിയത്. അതാണ് കേരളത്തിന്റെ ചരിത്രം. ശ്രീനാരായണ ഗുരു ഉഴുതുമറിച്ചിട്ട ഭൂമിയാണ്, നവോത്ഥാനത്തിന്റെ മണ്ണാണ് കേരളം എന്ന് പറയുന്നത്. എന്നാൽ ഈ കേരളത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ലോകത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ, അധികാരത്തിൽ വന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. 1987 സഖാവ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിലെ ഒരു വട്ടം മാത്രമുള്ള ഏകകക്ഷി ഭരണം നടന്നത് അന്നാണ്. നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈങ്കിലെ എന്ന് കൊയ്ത്തുപാട്ടിന്റെ ഈണത്തിൽ പാടി പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്ന കാൽപ്പനികമായ ഗീതികൾ രചിച്ച് നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് മുമ്പിൽ വിപ്ലവത്തിന്റെ മനോഹരമായ ദർശനങ്ങൾ, ഈ മണ്ണിൽ നിങ്ങളുടേതായ ഒരു ഭരണം വരുമെന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുണ്ടായ കമ്മ്യൂണിസ്റ്റ് ഭരണം. അതിനു മുമ്പ് ഞാൻ നേരത്തെ എണ്ണി എണ്ണി പറഞ്ഞ നവോത്ഥാന നായകന്മാർ കേരളത്തെ ഭൗതികമായി ഉഴുതുമറിച്ചിട്ട് പാകപ്പെടുത്തിയിരുന്നു. ആ ഭൗതിക വളർച്ചയിൽ ഇന്ത്യക്ക് പുറത്തു നിന്നുണ്ടായ കമ്മ്യൂണിസത്തിന് അതിവേഗം വേരുപിടിക്കാൻ സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ കേരളം ഇന്ന് വർഗീയതയുടെ അസ്വാരസ്യങ്ങൾക്ക് കാരണമായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഇത്തരമൊരു സൗഹൃദ സന്ദേശവുമായി യാത്രയുമായി ഇറങ്ങിത്തിരിക്കേണ്ടി വരുന്നത്. ആരാണ് ഇതിന്റെ കാരണക്കാരൻ? മതങ്ങൾ തമ്മിലല്ല ശത്രുത, പിന്നെയോ? പിന്നെ ഇപ്പോഴാണ് ഈ നാട്ടിൽ മതങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ശത്രുതാ മനോഭാവം വളർന്നു വന്നത്? 1987 കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ വിമോചന സമരം ഉണ്ടായി, നമുക്കെല്ലാവർക്കും അറിയാം. അക്ഷരാർത്ഥത്തിൽ സെൽ ഭരണമായിരുന്നു സഖാവ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്നത്. ജനാധിപത്യ മാർഗത്തിൽ അധികാരത്തിൽ വന്ന് കമ്മ്യൂണിസ്റ്റ് അധീശത്വം അടിച്ചേൽപ്പിക്കാനുള്ള മാൻഡേറ്റാണ് ജനങ്ങൾ നൽകിയത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പൂർണ്ണമായ കമ്മ്യൂണിസ്റ്റ് ആധിപത്യ ശ്രമങ്ങൾ നടന്നപ്പോ നേരത്തെ നടന്ന നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സാമുദായിക ഗ്രൂപ്പുകളും ഈ നാടിനെ സ്നേഹിക്കുന്ന ജനാധിപത്യ കക്ഷികളും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് അന്ന് വിമോചന സമരം നടത്തിയത്. പിന്നെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്ക് കേരളം ഭരിച്ചിട്ടില്ല. പിന്നീട് ഒരിക്കലും ഭരണ തുടർച്ച എന്ന് പറയുന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് സാധ്യമായിട്ടില്ല. കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. എല്ലാവരും രാഷ്ട്രീയത്തിൽ സൗഹൃദം എങ്ങനെയാണ്? രാഷ്ട്രീയത്തിൽ നേതാക്കന്മാർ തമ്മിൽ അന്തസ്സാർന്ന കൊടുക്കൽ കൈമാറ്റങ്ങളുണ്ട്. പിന്നാമ്പുറ സൗഹൃദങ്ങൾക്കും അപ്പുറം അന്തസ്സാർന്ന സൗഹൃദം വിമർശനങ്ങളുമുണ്ട്. പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരിക്കലും ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല. സഖ്യകക്ഷികൾക്ക് അപ്പുറം ജനാധിപത്യത്തിൽ നേർക്കുനേർ പോരാട്ടം പോരാടുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു
ആശയവുമായി ജനങ്ങളുടെ മുമ്പിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയില്ല. ആ പോരാട്ടം തുടരണം. ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട്, ഭരിക്കുന്നവരുണ്ട്. ഭരണത്തെ പ്രതിരോധിച്ച് പ്രതിപക്ഷത്തിന്റെ ക്രിയാത്മകമായ ഇടപെടലിലൂടെ ജനാധിപത്യത്തെ സക്രിയമാക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ആ ജനാധിപത്യം അനുക്രമമായി പുരോഗമിക്കുകയായിരുന്നു 1957 കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ശേഷമുള്ള വിമോചന സമരത്തിൽ ശേഷം ജനാധിപത്യ കക്ഷികളുടെ മുന്നേറ്റമുണ്ടായി. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ മുന്നേറ്റത്തിൻ്റെ സുപ്രധാനമായ പങ്ക് വഹിക്കുകയും പിന്നീടുണ്ടായ ജനാധിപത്യ മുന്നേറ്റത്തിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടെ കേരള നിയമസഭയിൽ വലിയ പ്രാതിനിധ്യം ഉണ്ടാക്കുകയും ചെയ്ത പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അങ്ങനെയൊരു ഗ്രൂപ്പ് ജനാധിപത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ മാർഗത്തിൽ സംഘടിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗമായി നിലനിന്നുകൊണ്ട് ഒരിക്കലും ഭൂരിപക്ഷമാകില്ല എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി, ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ലോകവ്യാപകമായി നിൽക്കുന്ന ആഗോള മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധികളായി കൊണ്ട് തന്നെ ജനാധിപത്യ മാർഗത്തിൽ ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി സംഘടിക്കുകയും ജനാധിപത്യ മാർഗത്തിൽ അവരുടെ വളർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും അഭിമാനകരമായ ആസ്തിക്യത്തിന്റെ നിറനില മുറ്റത്തേക്ക് അവരെ വഴി നടത്താൻ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗും വിമോചന സമരത്തിന് ശേഷം മുസ്ലിം ലീഗിന്റെ നിർണായകമായ ഇടപെടലുകളും തീരുമാനങ്ങൾ കൊണ്ടുമാണ് ഈ നാട്ടിൽ ജനാധിപത്യം അതിൻ്റെ പൂർണ്ണതയിലെത്തുക എന്നത് എല്ലാവരും അംഗീകരിച്ചു. അപ്പോഴാണ് പരസ്പരമുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്ക് വേദിയാകേണ്ട ഈ ജനാധിപത്യത്തെ ഏറ്റവും മനോഹരമായി മുസ്ലിം ലീഗ് മുസ്ലിം എന്ന പേരോടുകൂടി പച്ചക്കൊടിയും പിടിച്ച് അന്യ സമുദായത്തിന്റെ ലെവലേശം ഞങ്ങൾക്ക് വേണ്ട, എന്നാൽ ഞങ്ങളുടെ സമുദായത്തിന്റെ ലെവലേശം മറ്റാർക്കും പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറ്റം തിരിവ് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നതിന്റെ ഒടുവിലെത്തിയാണ്. നേരത്തെ ഇവിടെ എനിക്ക് മുമ്പുള്ള അഭിവന്ദ്യരായ നേതാക്കന്മാർ വിശദീകരിച്ചതുപോലെ രാഷ്ട്രീയത്തിലെ പരസ്പരമുള്ള ഏറ്റുമുട്ടലിനും അപ്പുറം പിന്നാമ്പുറ സംവിധാനങ്ങളുടെ ജനാധിപത്യത്തെ വിരിക്കുന്നതിന്, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന്, ഭരണത്തിൽ തുടർച്ചയുണ്ടാകുന്നതിന് നടത്തുന്ന ശ്രമങ്ങൾ ഇത് നേരത്തെ തുടങ്ങിയതാണ്. ഞാൻ സുദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ കാത്തിരിക്കുന്ന ജാഥാ നായകൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജാഥാ നായകൻ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നുള്ള അഭിവന്ദ്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ജനാധിപത്യത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ജനാധിപത്യ മാർഗത്തിൽ ജനങ്ങളോട് പ്രബുദ്ധമായ രീതിയിൽ അവരെ സംഘടിപ്പിക്കുന്നതിന് പകരം ജനങ്ങൾക്കിടയിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നതിനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നു വരുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ 1957 വന്ന ഏകകക്ഷി ഭരണ സംവിധാനത്തിലൂടെ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ അന്ന് നിഷ്കാസിതമായി എങ്കിൽ ഒരു കൂട്ടുകക്ഷി സംവിധാനത്തിലൂടെ മാത്രം ഭരിക്കേണ്ട അവസ്ഥ ആണ് മതങ്ങളെ തമ്മിൽ തെല്ലിക്കുന്നത്. ആസൂത്രിതമായ ശ്രമങ്ങളാണ് നമുക്കിടയിൽ കൃത്യമായി സൗഹൃദത്തിന് പകരം ശത്രുത ഉണ്ടാക്കുന്ന പ്രവണതകൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ കഴിഞ്ഞ കാലത്തെ തിരിച്ചു പിടിക്കുന്നതിന്, കഴിഞ്ഞ കാലത്തിൻ്റെ സാഹോദര്യത്തിൻ്റെയും കഴിഞ്ഞ കാലത്തിൻ്റെ സൗഹൃദത്തെയും കഴിഞ്ഞ കാലത്തിൻ്റെ പുഷ്കലമായ ആ മനോഹരമായ കാലഘട്ടത്തെയും നില